ഭരണപക്ഷവും പ്രതിപക്ഷവും ഭീകരവാദികളുമായി സന്ധി ചെയ്യുന്നുവെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അതിന് തെളിവാണ് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പരിപാടിയിൽ ചീഫ് വിപ്പും കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുത്തത്. അച്യുതാനന്ദന്റെ കാലത്ത് പോപ്പുലർ ഫ്രണ്ട് പരിപാടികൾക്ക് പോലും അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPM കോൺഗ്രസും തീവ്രവാദ സംഘടനയെ വെള്ളപൂശുകയാണെന്നും കേന്ദ്രമന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. സ്വന്തം പരാജയം മറയ്ക്കാൻ CPM മറ്റുള്ളവരിൽ പഴി ചാരുന്നുവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടികളിൽ കേരളത്തിൻ്റെ ചീഫ് വിപ്പ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ ജനം ടി വി തന്നെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ്, അതായത് കേരളത്തിൻ്റെ ചീഫ് വിപ്പ് ഉൾപ്പെടെ ഈ പോപ്പുലർ ഫ്രണ്ട് പരിപാടികളിലേക്ക് എത്തുന്നു. കൂടാതെ ഒരു കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗവും ആലപ്പുഴയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അതിനെ എങ്ങനെ കാണുന്നു? ഒന്ന്, കേരളത്തിൽ ഭീകരവാദം വളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്ന ആളുകൾ ഭീകരവാദികളോട് സ്വീകരിക്കുന്ന മൃദു സമീപനമാണ്. അവരെ ജനങ്ങളുടെ മുന്നിൽ വെള്ളപൂശി കാണിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് മാന്യത നൽകുന്ന തരത്തിലുള്ള സമീപനം എടുക്കുന്നതാണ്. അപ്പോൾ അത്തരം സമീപനങ്ങൾ നാടിൻ്റെ സുരക്ഷയ്ക്ക് നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് അനുയോജ്യമല്ല എന്നവർ തിരിച്ചറിയണം. ഈ തരത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സംഘടിപ്പിക്കാൻ പോലും അനുവാദം നൽകിയിട്ടില്ലാത്ത സംഘടനയാണ്, പരിപാടികൾ സംഘടിപ്പിക്കാൻ അനുവാദം കിട്ടാത്ത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇന്ന് ആ സംഘടനകൾക്ക് പരിപാടികൾ നടത്താൻ പറ്റുന്നു, അതിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും നേതാക്കന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിലുണ്ടാകണം. ജനാധിപത്യത്തിൽ ഭീകരവാദത്തിന് സ്ഥാനമില്ല എന്ന് CPM കോൺഗ്രസും തിരിച്ചറിയണം.